ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോഹൻ. ഞാനിപ്പോൾ വടപതിയിൽ സന്തോഷ് നിവാസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ട് പേര് നാത്തൂനും നാത്തൂനും ആണ് ഇവിടുത്തെ സീനിയർ മെമ്പേഴ്സ്. ഇത് നാരായണിയമ്മ. അമ്മയുടെ പേര് യശോദ. അപ്പോൾ യശോദയും നാരായണിയമ്മയും, ഇവർ രണ്ടുപേരും നാത്തൂനും നാത്തൂനും ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷുകൾ തയ്യാറാക്കുന്നത് നാരായണിയമ്മയും യശോദ അമ്മയും ചേർന്നിട്ടാണ്. അപ്പോൾ രണ്ടമ്മമാരും കൂടി നമ്മുടെ കുക്കിംഗ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മ എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമുക്ക് കള്ളപ്പം, പഴയ സ്റ്റൈലിൽ. ആ, പഴയ സ്റ്റൈലിൽ നമുക്ക് കള്ളപ്പമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അമ്മ എന്താ ഉണ്ടാക്കി തരിക? കല്ലുമ്മക്കായ കറി. കല്ലുമ്മക്കായുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. അത് എന്ത് കറിയാ? ആ, പുളിമുളകാക്കിയിട്ട് കല്ലുമ്മക്കായുടെ ഒരു കറിയും. അതിന് അത് ഇതിന് കൂട്ടാനാണോ? അത് വേറെ. ആ, ഇതിന് കൂട്ടാ. പിണറായിയിലെ ഡോക്ടർ മുക്ക് എന്ന് പറയുന്നത് ഒരു തനി നാടൻ ഗ്രാമമാണ്. ശരിക്കും ഗ്രാമപ്രദേശങ്ങളിലാണ് ഹൃദയമുള്ളത് എന്ന് പറയാറുണ്ട്. എന്തായാലും ആ ഹൃദയവും രുചിയൊക്കെ തേടി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഓതന്റിക് കേരള ഡിഷ് തന്നെയായിരിക്കും ഈ, കാരണം അതിനകത്ത് യാതൊരു കലർപ്പും ഉണ്ടാവില്ല. പണ്ട് കാലത്ത് എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് അതേ രീതിയിലുള്ള ഫുഡ് തന്നെയായിരിക്കും അമ്മ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് അല്ലേ? കള്ള് കിട്ടിയിട്ടുണ്ടോ? ഓ, നല്ല കള്ള് തന്നെ. തെങ്ങുന്ന് ചെത്തി ഇറക്കിയത്. അത് ഒഴിച്ച് നല്ല കള്ളപ്പം ഉണ്ടാക്കി തരും. ഈ ഏകദേശം ഞാൻ ഈ കള്ളപ്പം കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഈ കനം ഉണ്ടാവും അല്ലേ? ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് കഴിക്കാം. പക്ഷെ അമ്മയുടെ ഡിഷ് ഞാൻ ഇപ്പുണ്ട്. കള്ളപ്പത്തിന് നല്ല ശുദ്ധമായ തെങ്ങിൻ്റെ കള്ള് വേണം. ഇത് വീട്ടിലുള്ള മറ്റാരും എടുത്ത് കുടിക്കരുത്, പിന്നെ അവർക്ക് കള്ളപ്പം കിട്ടില്ല. കാരണം കള്ളപ്പം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അത് മാത്രമല്ല, ഇത് കുടിക്കുന്ന ആൾ ഫിറ്റായി പോവുകയും ചെയ്യും. പക്ഷേ കള്ളപ്പത്തിൻ്റെ ഒരു പ്രത്യേകത, കള്ളപ്പം എന്ത് കഴിഞ്ഞാൽ അല്ലേ, ആ അതിൻ്റെ മണം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. കള്ളപ്പത്തിൽ നിന്നാൽ ഫിറ്റ് ആവില്ലല്ലോ. അപ്പോൾ ഫിറ്റൊന്നും ആവില്ല. ഇത് ഈ തെങ്ങിൻ്റെ കള്ള് തന്നെ ഈ കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം കള്ളാണ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശുദ്ധമായ തെങ്ങിൻ്റെ കള്ള്, ചെത്തി ഇറക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ ശുദ്ധമായ തെങ്ങിൻ്റെ കള്ള് കിട്ടും. അതിലേ ഈ അപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ഇതിപ്പോൾ ശരിക്കും കള്ളപ്പം ചുട്ടെടുക്കുന്നതിന് തലേ ദിവസം തന്നെ മാവ് ഉണ്ടാക്കി വെക്കണം. മാവ് ഉണ്ടാക്കി കള്ള് ഒഴിച്ച് അല്ലേ വെക്കണം? വെക്കണം. തലേ അരിയും തേങ്ങയും കൂടെ അരച്ചിട്ട് അത് കൂട്ടി ആക്കി വെച്ചിട്ട് അതിൽ കള്ളൊഴിക്കുക. എന്നിട്ട് അവിടെ വെക്കുക. പാകത്തിന് കള്ളൊഴിച്ചിട്ട് അവിടെ വെക്കുക. അവിടെ വെക്കുക. എന്നിട്ട് രാപ്പിച്ചു ചൂടാം. ഇനി ശരിക്കും നമ്മുടെ നായികയെ പരിചയപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ നായികയ്ക്ക് ഇത്തിരി വയസ്സ് കൂടുതലാണ്. 75 വയസ്സായി. പക്ഷേ കണ്ടാ പറയില്ല. മുടി ഇനിയും നരയ്ക്കാനുണ്ട് കുറച്ചതാ. ഇനിയും മുടി നരയ്ക്കാനുണ്ട് അല്ലേ? അപ്പോൾ നാരായണിയമ്മയാണ് നമുക്കിന്ന് കള്ളപ്പം ഉണ്ടാക്കി തരുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പച്ചരി കുതിർത്ത് ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം തേങ്ങയും കൂട്ടി അരയ്ക്കുക. അതിലേക്ക് കള്ള ഒഴിച്ചു വെക്കുക. പിറ്റേ ദിവസം ചുടുക. ഇനി അളവുകൂടി പറയൂ. അത്രേ വേണ്ടു. ഒരു മുറി തേങ്ങ, ഒരു മുറി നാഴി പച്ചരിക്ക്. അപ്പം നാഴി പച്ചരിക്ക് ഒരു മുറി തേങ്ങ. ആ, എത്ര കള്ള്? ഒരു 2 ഔൺസ് കള്ള് മതിയപ്പാ. അത്രയും മതിയോ? അത്ര മതി. അത്രയും വേണ്ടു. ഒരു അര ഗ്ലാസ്. അര ഗ്ലാസ് കള്ള്. അത്രയും മതി.
അപ്പൊ ഇത്രയും കള്ളിന്റെ ആവശ്യമില്ല, കള്ള് വെറുതെ വെച്ചേ ഉള്ളൂ. ആരും ക്രൂ മെമ്പേഴ്സ് ആരും എടുത്ത് കുടിക്കുകയും ചെയ്യരുത്. അപ്പൊ ഞാൻ ഞാനൊന്ന് പറയാം. ഒരു ഒരു നാഴി അരിക്ക് ഒരു മുറി തേങ്ങ, അര ഗ്ലാസ് കള്ള്, ഇത്രയും ഉപ്പിടണോ? ഉപ്പും വേണം, ലേശം ഉപ്പ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഞാൻ റെസിപ്പി ഒന്നുകൂടി പറയാം. നാഴി അരി വെള്ളത്തിലിടുക, പച്ചരി, നാഴി പച്ചരി വെള്ളത്തിലിടുക. അത് ഒരു 2-3 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് ഊറ്റി വയ്ക്കുക. ആ ഊറ്റി വെച്ച പിന്നെ പച്ചരിയും ഒരു മുറി തേങ്ങയും കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ച് ഇവിടെ ഇവിടെ എന്താ പറയുക ഈ കണ്ണൂർകാർ, ചന്ദനം പോലെ അരക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് വടി അരച്ചെടുക്കുക. അതിനുശേഷം അര ഗ്ലാസ് കള്ളും അതിനകത്തേക്ക് ചേർക്കുക. എന്ന് വെച്ചാൽ ആ കള്ളിൻ്റെ ഒരു മണം കിട്ടണം, അത്രേ ഉള്ളൂ. അര ഗ്ലാസ് കള്ളും കൂടി ചേർത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ കൂട്ട് അവിടെ കൂട്ടി വയ്ക്കുക. വൈകുന്നേരം 7 മണിക്കോ 6 മണിക്കോ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 5:30-6 മണിക്കോ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ തീ കത്തിച്ചുകൊണ്ട് തുടങ്ങാം. ഒന്നുമില്ല, ഇഡ്ഡലി ചെമ്പിൽ ഒരല്പം വെള്ളം വയ്ക്കുക, അതിനുശേഷം തീ കത്തിച്ച് തുടങ്ങാം. തുടങ്ങാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അത് പതച്ച് കഴിഞ്ഞാൽ, ഇത് പതച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ, തിളച്ച് കഴിഞ്ഞാൽ ഈ വസിയിൽ വെക്കണം, ലേശം വെളിച്ചെണ്ണ വരട്ടിട്ട് ഈ പാത്രം. ഇത് ശരിക്കും വാഴയുടെ തണ്ടാണ്. വാഴയുടെ തണ്ടിലാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇതിനകത്ത് ഈ പ്ലേറ്റിൽ പുരട്ടുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് കൈകൊണ്ട് പുരട്ടിയെടുക്കും. കൈകൊണ്ട് പുരട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈജീനിക്കാണ് ഈ വാഴയുടെ തണ്ട് കൊണ്ട് പുരട്ടുന്നത്. ഇനി ഇത് ഈ തട്ടുകൂടെ ഇതിനകത്തേക്ക് വെക്കണം അല്ലേ? ഇത് ഏകദേശം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലേറ്റ് വെച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് ആവി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ചു വെക്കും അല്ലേ? തിളച്ചു കഴിഞ്ഞാൽ അപ്പാട് അതങ്ങോട്ട് കൊടുക്കാം. അപ്പൊ ഈ വെള്ളം ഇപ്പൊ ചൂടായിട്ടേ ഉള്ളൂ, ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുകൂടി ആവി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തുറന്ന് ഇതിനകത്ത് ആ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇന്നലെ ചെയ്തു വെച്ച മാവാണ്. ഇന്നലെ ചെയ്തു വെച്ച മാവാണ്. ഇതിനകത്തൊരു കള്ള് കള്ള് മണക്കുന്നുണ്ട്, ചിരിയണ്ട. അപ്പൊ കള്ള് മണക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മമ്മയ്ക്ക് സന്തോഷമായി. ഇത് പച്ചരിയാണോ എടുത്ത ഉണക്കലരിയാണോ? പച്ചരി തന്നെ അല്ലേ. അപ്പൊ മാവും റെഡിയാണ്. ഇനി ഇത് ഇതിനകത്ത് ആവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കള്ളപ്പം ചുട്ടെടുക്കാം. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ചുട്ടെടുക്കാം അല്ലേ, ചെറിയ തീയില്. മക്കൾക്കൊക്കെ സാധാരണ എന്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇപ്പൊ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, ചെറുമക്കൾക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടി. ചെറിയ മക്കൾക്ക് എന്താ, പൊട്ടു ചുട്ടു കൊടുക്കും, പുട്ട് ചുട്ടു കൊടുക്കും, വെള്ളപ്പം ചുട്ടു കൊടുക്കും, വെള്ളപ്പം ചുട്ടു, ദോശ ചുട്ടു കൊടുക്കും, ദോശ ചുട്ടു, ചപ്പാത്തി ചുട്ടു കൊടുക്കും. ചപ്പാത്തി ഒക്കെ പഠിച്ചോ? ഓ, അത് പണ്ട് കാലത്തുണ്ടോ? പണ്ട് കാലത്തെല്ലാം ചെയ്യുന്നില്ലേ, കോതമ്പല്ലേ. ആ, പിന്നെന്താ, അങ്ങനെയെല്ലാം ചെയ്യും. ഇപ്പൊ തിള വരാൻ തുടങ്ങി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് പിന്നെ പുളിച്ച മാവ്. പുളിച്ച മാവ് എന്ന് പറയാൻ കാരണം തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നമ്മൾ ഈ പിന്നെ കള്ളപ്പം ചുട്ടെടുക്കുക. ആ, ഇതിൻ്റെ അളവ് കൂടി നോക്കിക്കോളൂ. ഇതിൻ്റെ സൈഡ് വഴി ആവി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെളിച്ചെണ്ണ പുരട്ടിയ പാത്രത്തിന് മുകളിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി അടച്ച് വെച്ച് എത്ര എത്ര സമയം വേവിക്കണം? അരമണിക്കൂർ. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം ചെറിയ തീയിലിട്ട് കൊടുക്കുക. ചെറിയ തീയിലിരുന്ന് അരമണിക്കൂർ സമയം എന്ത് കഴിഞ്ഞാൽ നമ്മുടെ കള്ളപ്പം റെഡി. ഒരു കള്ളപ്പം എത്ര ആൾക്ക് കഴിക്കാനുണ്ടാവും? അതിപ്പോ നന്നായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരാൾക്ക് രണ്ടാൾക്ക് കഴിക്കാം. നന്നായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു കള്ളപ്പം രണ്ടാൾക്ക് ആയിട്ടുണ്ടാവും. ആയിരിക്കും. പച്ചവെള്ളത്തിൽ വെക്കണം. ആ പച്ചവെള്ളത്തിലേക്ക് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്തു വരും. എങ്ങനെ കണ്ണൂർ ഭാഷയെ പറഞ്ഞാൽ തണിഞ്ഞു വരും. തണിഞ്ഞു വരും. അപ്പൊ ആ തണിഞ്ഞു വരാൻ വേണ്ടി, പെട്ടെന്ന് തണിഞ്ഞു വന്നാലേ നമുക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല,
നല്ല കള്ളപ്പ നല്ല മണം വരുന്നുണ്ട്, കള്ളപ്പത്തിന്റെ നല്ല മണം വരുന്നുണ്ട് ഇല്ലേ ഇല്ലേ? സന്തോഷമായോ? സന്തോഷം. അപ്പൊ 75 ഇതുവരെ കാത്തു അമ്മമ്മ ഒരു ടിവിയിൽ എടുക്കാനായിട്ട് 75 വർഷം കാത്തിരിക്കേണ്ടി വന്നു, ഇപ്പോഴാണ് നമ്മുടെ നായികയായിട്ട് വന്നത്. അമ്മമ്മയുടെ റെസിപ്പി ഇങ്ങനെയാണ്, ഞാൻ പറയാം. ഒരു നാഴി അരിക്ക് ഒരു മുറി തേങ്ങ. അപ്പോൾ നാഴി അരി പിന്നെ കുതിരാനായിട്ട് ഇടുക, 4 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ അത് ഒന്ന് തോർത്തിയതിന് ശേഷം തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് കള്ളും ചേർത്ത്, ഇപ്പോൾ അതിൻ്റെ പരുവം കണ്ടല്ലോ, മാവിൻ്റെ പരുവം കണ്ടല്ലോ, വളരെ ലൂസായിട്ടാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചല്ലേ അരക്കുന്നത്, അരിയും തേങ്ങയും കൂടെ വെള്ളം ഒഴിച്ചല്ലേ? കള്ളൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് പാകമാവണം. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. കള്ളും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും മാവ് പാകമാവത്തക്ക രീതിയിൽ വേണം കുറച്ച് വെള്ളമാക്കി കഴിക്കാം. അപ്പൊ കുറച്ച് വെള്ളം ആക്കിയിട്ട് വേണം ഈ തേങ്ങയും അരിയും കൂടി അരച്ചടിക്കുക. അതിനുശേഷം പിന്നെ കള്ളൊഴിക്കുക, പാകത്തിന് ഉപ്പും ചേർക്കുക, അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഇതുപോലത്തെ കള്ളപ്പം ചുട്ടെടുക്കുക. എന്നിട്ട് കല്ലുമ്മക്കായയുടെ കറിയോ അല്ലെങ്കിൽ മീൻകറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ കറിയോ ഒക്കെ ഒഴിച്ച് ഇത് കഴിക്കാം. പോരെ മതി. പിണറായിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ്, ഇതിൻ്റെ പേര് മുളകും പുളിയും മുളകും ആക്കിയത് ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ദാ ഇതാണ് കല്ലുമ്മക്കായ്. ഇത് കല്ലുമ്മക്കായ്ക്ക് വടക്കോട്ടാണ് കല്ലുമ്മക്കായ് എന്ന് പറയുന്നത്, തെക്കൻ ഭാഗങ്ങളിൽ ചിപ്പി എന്നാണ് പറയുന്നത്. കല്ലുമ്മക്കായ് എടുത്ത് വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷം ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് പെരക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടത്തെ ഭാഷ അല്ലേ, പെരക്കി വെച്ചിട്ടുണ്ട്. അത് ഈ മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിന് കണ്ണൂർ ഭാഷയെ പറയുന്ന പേരാണ് പെരക്കി വെച്ചത്. ഇത് എത്രയുണ്ട്? 1/2 കിലോ. 1/2 കിലോ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് 1/2 മണിക്കൂർ മസാല പിടിക്കാനായിട്ട് വയ്ക്കുക. ഇതിപ്പോൾ ആ സമയം കഴിഞ്ഞു. ഇനി മൺചട്ടിയിലാണ് നമ്മൾ ഈ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ട് അല്ലേ. അമ്മ എന്തൊക്കെ കറികളാണ് സാധാരണ ഉണ്ടാക്കുന്നത്? ജോലി ഉണ്ടായിരുന്നോ? അത് പണ്ട്. പണ്ട് ജോലി? സർക്കസിലായിരുന്നു. സർക്കസിലായിരുന്നോ? അത് ശരി. 8 വയസ്സിലെ സർക്കസ് പോയിട്ട്. തലശ്ശേരി എന്ന് പറയുന്നത് സർക്കസിന്റെ ഈറ്റില്ലമാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ മാഷ് അല്ലേ, കീലേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെ കീഴിൽ സർക്കസ് പഠിച്ച ഒരുപാട് സർക്കസ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അമ്മ ഒരു സർക്കസ് ആർട്ടിസ്റ്റ്, അത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇതുവരെ. അപ്പൊ അമ്മ സർക്കസ് എന്തൊക്കെയാ സർക്കസിൽ ചെയ്തത്? അതെ, സൈക്കിള്, ഒറ്റ സൈക്കിള്, ഒറ്റ സൈക്കിള്, അതിന്റെ കമ്പിമെൽ സൈക്കിള്, റിങ് റിങ് മറ്റേ കുതിരപ്പുറത്ത് ആനേന്റെ മേല ഇങ്ങനെ പ്ലെയിൻ ട്രിപ്പീസ് ഇങ്ങനെ പലേതും ഇതൊക്കെ പറയണ്ടേ. 16 കൊല്ലാന്ന് എല്ലാം കൂടി. പതിനാറ് വർഷം കല്യാണം കഴിക്കുന്നത് വരെ സർക്കസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സർക്കസിന്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല മഴ വരാൻ തുടങ്ങി. അപ്പൊ അമ്മ വിളിക്കുകയാണ്, അയ്യോ സർക്കസ് മുഴുവൻ പഠിച്ച ആളായതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, നമ്മൾ നേരെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, അടുക്കളയിലേക്ക് വെക്കുന്നു. ഇനി ബാക്കി സർക്കസിന്റെ വർത്താനം അടുക്കളയിൽ. ഇനി ഒരു മഴയ്ക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല, ഇനി കറണ്ട് പോയല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതാ പേടി. അതെ, ഒരു സർക്കസ് ആർട്ടിസ്റ്റ് നമ്മളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഈ പിണറായിക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതിൻ്റെ പേര് ദാ കല്ലുമ്മക്കായ് പുളിയും മുളകും ആക്കിയത് അല്ലേ? അതെ. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ ഇത് 1/2 കിലോ ആണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. 1/2 കിലോ കല്ലുമ്മക്കായ അതിൻ്റെ തോടൊക്കെ പൊളിച്ചെടുത്തപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. അതിനകത്തേക്ക് പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തു. ഇനി പുളിയും കലക്കിയിട്ടുണ്ട്. ആ പുളി കലക്കിയിട്ടുണ്ട്, അത് ഒഴിക്കട്ടെ. ഇനി പുളിവെള്ളമാണ് ഒഴിക്കുന്നത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി അല്ലേ. വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊന്നുകൂടി പറയാം. ആദ്യം പിന്നെ നമ്മൾ കല്ലുമ്മക്കായ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ളുപ്പ്, കാരണം ഇതിനകത്ത് കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഈ ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇട്ടു. അതിനകത്തേക്ക് പുളിവെള്ളവും പിഴിഞ്ഞൊഴിച്ചു. ഏകദേശം ഒരു നെല്ലിക്ക, ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ട് ആ പുളിയിലാണ് ഇത് കിടന്ന് വേവേണ്ടത്. അതിനോടൊപ്പം തന്നെ തക്കാളി, 2 തക്കാളി അല്ലേ, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. നാല് പച്ചമുളക് നെടുക ഇങ്ങനെ കീറിയത്,
കീറിയ പച്ചമുളക്. ഇനി സവാളയാണ് ഇടേണ്ടത്. ഇത് ഒരു സവാള അല്ലേ? അതെ, ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട്, ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി. ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ച കല്ലുമ്മക്കായ് ഈ ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം പുളി പിഴിഞ്ഞതൊഴിച്ചു, അത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ഈ പുളി പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരല്പം വെള്ളം കൂടുതൽ ചേർക്കാം, കാരണം ഇതിന് ഇച്ചിരി ഗ്രേവി വേണം അല്ലേ, കറിയായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ പുളി പിഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ആ പുളിവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു. അതിലേക്ക് പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, നാല് പച്ചമുളക്, പിന്നെ രണ്ട് തക്കാളി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പാകത്തിന് ഉപ്പ് അല്ലേ, ഇച്ചിരി കൂടെ ഉപ്പിടണ്ടേ? ഇപ്പം നമ്മൾ പുളിയും ഒക്കെ ചേർത്തു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വയ്ക്കുന്നത് നന്നായിട്ട് പതച്ച്, ഇതിപ്പോൾ പതയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ തിള വരുന്നതാണ്. ഈ തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്മാക്കി അടച്ച് വയ്ക്കണം, അതാണ് ഇതിൻ്റെ പരിവ് അല്ലേ. ഇപ്പോൾ പത വരാൻ തുടങ്ങി, തീ കുറയ്ക്കാമോ? നല്ലോണം പതച്ച് പൊന്തട്ടെ. ഓ, നല്ലോണം പതച്ച്, അതാണ് അതാണ് പരിവ. അപ്പൊ നല്ലോണം പതച്ച് പൊന്തിയതിനു ശേഷം തീ കുറച്ച് അടച്ചു വെക്കണം. അപ്പോൾ ഇത് ചെറിയ തീയിലിരുന്ന് 15 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇനി പച്ചവെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്, കറിവേപ്പിലയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നേരത്തെ നമ്മൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അടച്ചു വെച്ചത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം. പക്ഷേ ഇപ്പോൾ 15 മിനിറ്റ് അല്ല, ഒരു 20-25 മിനിറ്റ് അല്ലേ, അത്രയും നേരം തന്നെ വേവണം. കാരണം ഈ കല്ലുമ്മക്കായ്ക്ക് ഉള്ളിൽ പുളിയും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ചെറിയ തീയിൽ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് സമയം നോക്കിയിരുന്നു, ഒരു 25 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. ഇനി വെളുത്തുള്ളി ഇഞ്ചി ഇടാനുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് കൊത്തി നുറുക്കി അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പില. പേര് കല്ലുമ്മക്കായി പുളിയും മുളകും ആക്കിയതെന്നാണ്. ശരിക്കും അതിൻ്റെ പേര് പോലെ തന്നെ പുളിയും മുളകും മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ എരിവും ഉണ്ട്, നല്ല പുളിയും ഉണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ശരിക്കും ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ശരിക്കുള്ള മണം വരുന്നത് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നാത്തൂന് ഒന്ന് വരുമോ? അല്ല, നമ്മുടെ കറി റെഡിയാണ്, നമ്മുടെ വിഭവം ദാ കള്ളപ്പോൺ റെഡിയാണ്. കള്ളപ്പോൺ റെഡി, കറി റെഡി, രണ്ട് നാത്തൂമാരും റെഡി. ഇനി എന്ത് വേണം? ഒരു കറിയും കൂടി ഉണ്ട് എടുക്കുക. ഒരു കറിയും കൂടെ ഉണ്ടോ? പിന്നെ എടുക്കാം. ശരിക്കും അമ്മയുടെ അടുത്ത് ആദ്യം ഞാൻ ചോദിച്ചു, അമ്മ ഒരു കള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉണ്ടാവുമെന്ന്. അമ്മ പറഞ്ഞു 2 പേർക്ക് ഉണ്ടാവുമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 പേർക്ക് കഴിക്കാനുണ്ട് അല്ലേ. മണം അറിയുമ്പോൾ തന്നെ അതിൻ്റെ രുചിയെ പറ്റിയിട്ടൊരു ചെറിയ അറിവ് നമുക്ക് കിട്ടും. അത്രയും അവസാനം ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇത് വന്നത്. അമ്മയുടെ ചിരി കണ്ടില്ലേ, ചിരി പോലെ തന്നെ ഉഷ. മറ്റേ കറിയോ? അത് കൂട്ടണ്ടേ? ഇതൊന്ന് കൂട്ടിക്കോട്ടെ, പയ്യെ തിന്നാൻ പനയും തിന്നാന്ന്. ഇത് കായൊക്കെ ഇട്ടതാണ് അല്ലേ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്ക്
ഇതിന്റെ സീക്രട്ട് കൂടെ പഠിപ്പിച്ചേരണേ. ഇത് ഉണ്ടാക്കുന്ന കായും ഈ കറിക്കകത്ത് കായ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിന്റെ കൂടെയാണ് കല്ലിമേക്കായ കൂടെ ഇട്ടിട്ട് കറി വെച്ചത്. അത് കടുക് താളിച്ചൊക്കെയാണ്. ഇതിൻ്റെ സ്വാദ് ഈ കള്ളപ്പവും നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഈ പുളിയുള്ള കറിയാണ് ഇതിൻ്റെ ശരിക്കുള്ള കോമ്പിനേഷൻ. കാരണം ഒരു ചെറിയ പുളി കള്ളപ്പത്തിനുമുണ്ട്, ഇതിനുമുണ്ട് പുളി. അപ്പം ഈ രണ്ട് പുളിയും എരിവും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പം എന്തായാലും നാത്തൂമാർക്ക് സന്തോഷമായോ? വളരെ സന്തോഷമായി. നിങ്ങൾ ഇത്രയും നേരം വൈകിട്ടും വന്നില്ല, അതുകൊണ്ട് വളരെ സന്തോഷം. മരുമകൾക്കോ സന്തോഷം? മാവയ്ക്ക് സന്തോഷമായോ? മാവയ്ക്ക് സന്തോഷമായോ? ഒരു ചിരിയൊക്കെ ഉണ്ട്. അപ്പൊ വാവയ്ക്ക് സന്തോഷമായി, എനിക്ക് പൂർണ്ണ സന്തോഷം, തൃപ്തിയായി. മാത്രമല്ല ഈ ഒരെണ്ണം ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. ഇത് ബാക്കിയും കൂടി ബുക്ക് ചെയ്തു.